ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ടീം അലോൺസ്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന വിഷയം ടോറന്റ്. ഇന്റർനെറ്റിലൂടെ ഫയലുകൾ കൈമാറാൻ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയാണ് ടോറന്റ്. കൈമാറ്റം ചെയ്യപ്പെടുന്ന ഫയലിനെ നിരവധി പാക്കറ്റുകളായി വിഭജിച്ച് അനേകം കമ്പ്യൂട്ടറുകൾ പരസ്പരം ഈ പാക്കറ്റുകൾ കൈമാറിയാണ് ഈ സാങ്കേതിക വിദ്യയിൽ ഫയൽ കൈമാറ്റം സാധ്യമാകുന്നത്. ടോറന്റ് എന്ന എക്സ്റ്റൻഷനുകളിൽ ഉള്ളവയാണ് ടോറന്റ് ഫയലുകൾ. സിനിമകൾ, സോഫ്റ്റ്വെയറുകൾ, പാട്ടുകൾ, വീഡിയോ, വീഡിയോ പാട്ടുകൾ, ഇബുക്കുകൾ തുടങ്ങി എല്ലാ തരത്തിലുമുള്ള ഫയലുകളും ഇതിലൂടെ കൈമാറാനാകും. പരിമിതമായ വിതരണ ശേഷിയിൽ വലിയ ഫയലുകളെ വളരെ എളുപ്പത്തിലും വേഗത്തിലും കൈമാറാൻ ബിറ്റ് ടോറന്റ് വഴി സാധിക്കും. ഒരു ടോറന്റ് ക്ലയന്റ് ഉപയോഗിച്ച് അധികം ചെലവില്ലാതെ തന്നെ ഫയലുകൾ കൈമാറ്റം ചെയ്യുന്നത് സാധ്യമാകുന്നു. ബിറ്റ് ടോറന്റ് എന്ന ഓപ്പൺ പ്രോട്ടോകോൾ ഉപയോഗിച്ചാണ് ടോറന്റുകൾ പ്രവർത്തിക്കുന്നത്. അമേരിക്കൻ പ്രോഗ്രാമറായ ബ്രാം കോഹൻ 2001 ജൂലൈ മാസത്തിൽ ബിറ്റ്ടോറന്റ് പ്രോട്ടോകോൾ പുറത്തിറക്കുകയുണ്ടായി. കോഹൻ കണ്ടുപിടിച്ച ഈ സാങ്കേതിക വിദ്യ ഇന്ന് ലോകമെമ്പാടും ഫയലുകൾ കൈമാറ്റം ചെയ്യാനായി ഉപയോഗിച്ചു വരുന്നു. ഇന്റർനെറ്റ് ലോകത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചു വരുന്ന ഫയൽ ഷെയറിംഗ് സാങ്കേതിക വിദ്യകളിൽ ഒന്നാണ് ബിറ്റ്ടോറന്റ് പ്രോട്ടോകോളുകൾ. നിലവിലുള്ള മറ്റു വിവരണ വിതരണ സംവിധാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇന്റർനെറ്റിൽ ബന്ധിക്കപ്പെട്ടിട്ടുള്ള നിരവധി കമ്പ്യൂട്ടറുകളിൽ നിന്ന് ഒരേ സമയം ഒരു ഫയലിന്റെ വ്യത്യസ്ത ഭാഗങ്ങളെ പകർത്തുകയും അവയെ സ്വീകർത്താവിന്റെ കമ്പ്യൂട്ടറിൽ ഒരുമിച്ച് ഒരു മുഴുനീള ഫയലാക്കി മാറ്റുകയാണ് ബിറ്റ്ടോറന്റ് ചെയ്യുന്നത്. ടോറന്റിന്റെ പ്രവർത്തനം. സാധാരണഗതിയിൽ ഇന്റർനെറ്റിലൂടെ ഫയലുകൾ കൈമാറ്റം ചെയ്യുന്നത് ക്ലയന്റ് സെർവർ നെറ്റ്വർക്കുകൾ വഴിയാണ്. ഒരു സെർവർ തലത്തിലുള്ള കമ്പ്യൂട്ടറിൽ നിന്ന് ക്ലയന്റ് തലത്തിലേക്കുള്ള കമ്പ്യൂട്ടറിലേക്ക് HTTP വഴിയോ അല്ലെങ്കിൽ HTTP റിക്വസ്റ്റ് വഴിയോ ആണ് ഫയലുകൾ കൈമാറ്റം ചെയ്യപ്പെടുന്നത്. ഇതുവഴി ഫയലുകൾ കൈമാറ്റം ചെയ്യപ്പെടുമ്പോൾ ക്ലയന്റ് കമ്പ്യൂട്ടറുകൾ സെർവർ കമ്പ്യൂട്ടറുകളുമായി മാത്രമേ ബന്ധപ്പെടുന്നുള്ളൂ. ക്ലയന്റ് കമ്പ്യൂട്ടറുകൾ തമ്മിൽ യാതൊരു ബന്ധവും ഇവിടെ സൃഷ്ടിക്കപ്പെടുന്നില്ല. ഈ സെർവറുകൾ എപ്പോഴും ഇന്റർനെറ്റുമായി കണക്ട് ചെയ്തിരിക്കുകയും റിക്വസ്റ്റ് ആൻഡ് കണക്ട് എന്നതിലൂന്നി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ടോറന്റുകൾ ഉപയോഗിച്ച് ഫയലുകൾ ഡൗൺലോഡ് ചെയ്യുന്നതിനായി അത്യാവശ്യം വേണ്ടത് ഒരു ടോറന്റ് ക്ലയന്റും ടോറന്റ് ഫയലുകളുമാണ്. ടോറന്റ്സ് എന്ന എക്സ്റ്റൻഷനുകളിൽ അവസാനിക്കുന്ന ചെറിയ ഫയലുകൾ വഴിയാണ് ടോറന്റുകൾ സൃഷ്ടിക്കപ്പെടുന്നത്. ഈ ടോറന്റ് ഫയലുകളിൽ യഥാർത്ഥ ഫയലിനെ കുറിച്ചുള്ള വിവരങ്ങൾ മാത്രമാണ് അടങ്ങിയിരിക്കുന്നത്. പിയർ ടു പിയർ സാങ്കേതിക വിദ്യയുടെ മെച്ചം ഇതൊരു സെർവർ സിസ്റ്റത്തിനെ ആശ്രയിച്ചല്ല നിലനിൽക്കുന്നത് എന്നതാണ്. അതുകൊണ്ട് തന്നെ ഇന്റർനെറ്റ് ഉപയോക്താക്കൾക്ക് പരസ്പരം ഫയലുകൾ കൈമാറ്റം ചെയ്യാൻ ഇതുവഴി സാധിക്കുന്നു. നോഡുകൾ വഴിയാണ് പിയർ ടു പിയർ നെറ്റ്വർക്കുകൾ പ്രവർത്തിക്കുന്നത് എന്നുള്ളതുകൊണ്ട് ഫയലുകൾ അയക്കുവാനും സ്വീകരിക്കുവാനും കഴിയുന്നു. ഇത്തരം നെറ്റ്വർക്കുകളിൽ ഉപയോക്താക്കളുടെ കമ്പ്യൂട്ടറുകൾ തന്നെ സെർവറുകളായും ക്ലയന്റുകളായും പ്രവർത്തിക്കുന്നു. ഉപയോക്താക്കളുടെ കമ്പ്യൂട്ടറുകളിൽ പിയർ ടു പിയർ നെറ്റ്വർക്കുകളെ സപ്പോർട്ട് ചെയ്യുന്ന സോഫ്റ്റ്വെയറുകൾ ഇൻസ്റ്റോൾ ചെയ്താണ് ഇത് സാധ്യമാക്കുന്നത്. ചാറ്റ് ക്ലയന്റുകൾ ഇത്തരത്തിലുള്ള പിയർ ടു പിയർ നെറ്റ്വർക്കുകൾക്ക് വളരെ ലളിതമായ ഉദാഹരണമാണ്. ഈ ചാറ്റ് ക്ലയന്റുകൾ ഉപയോഗിച്ച് ഉപയോക്താക്കൾക്ക് അവരുടെ കമ്പ്യൂട്ടറുകളിലുള്ള ഫയലുകൾ പരസ്പരം പങ്കുവെക്കാൻ സാധിക്കുന്നു. എന്നാൽ വളരെ വലിയ സൈസിലുള്ള ഫയലുകൾ അയക്കുവാൻ ഈ ക്ലയന്റുകൾ വഴി സാധിക്കുകയില്ല. ക്ലയന്റുകൾ കമ്പ്യൂട്ടറുകളിൽ ഇൻസ്റ്റോൾ ചെയ്തിരിക്കുന്ന പിയർ ടു പിയർ ബിറ്റ്ടോറന്റ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിരിക്കുന്ന സോഫ്റ്റ്വെയറുകളെയാണ് ക്ലയന്റുകൾ എന്ന് അറിയപ്പെടുന്നത്. ഈ സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ചാണ് മറ്റുള്ള കമ്പ്യൂട്ടറുകളുമായുള്ള ബന്ധം ഉപയോക്താവ് സാധിച്ചെടുക്കുന്നത്. ബിറ്റ്ടോറന്റ് വൊക്കാബുലറി. ലീച്ചുകൾ ഇന്റർനെറ്റിൽ നിന്നും ഫയലുകളെ തങ്ങളുടെ കമ്പ്യൂട്ടറിലേക്ക് പകർത്തുകയും അതേസമയം തങ്ങളുടെ കൈവശമുള്ള ഫയലുകളെ മറ്റുള്ളവരുമായി പങ്കുവെക്കുന്നതിൽ വിമുഖത കാണിക്കുകയും ചെയ്യുന്നവരെയാണ് ലിച്ചുകൾ എന്ന് വിശേഷിക്കപ്പെടുന്നത്. സീഡർ ബിറ്റ്ടോറന്റ് സംവിധാനത്തിൽ ഒരു ഫയലിന്റെ സമ്പൂർണ്ണ പകർപ്പുള്ള കമ്പ്യൂട്ടറിനെ സീഡർ എന്ന് വിളിക്കുന്നു. സ്വാം ഒരേ സമയം ബിറ്റ്ടോറന്റ് വഴി ഫയലുകളെ പകർത്തുകയോ പങ്കുവെക്കുകയോ ചെയ്യുന്ന ഒരു കൂട്ടം കമ്പ്യൂട്ടറുകളെ നാം സ്വാം എന്ന് വിളിക്കുന്നു.
ടോറന്റ് ഫയൽ. ഒരു ഫയലിനെ ഇന്റർനെറ്റിൽ നിന്നും പകർത്താൻ ഉപയോഗിക്കുന്ന ബിറ്റ്ടോറന്റ് സൂചക ഫയലിനെയാണ് ടോറന്റ് ഫയൽ എന്ന് വിളിക്കുന്നത്. ട്രാക്കർ. ബിറ്റ്ടോറന്റ് സംവിധാനത്തിൽ വിവര വിതരണ പ്രക്രിയയെ നിയന്ത്രിക്കുന്ന കമ്പ്യൂട്ടറിനെ ട്രാക്കർ എന്ന് വിളിക്കുന്നു. സീഡുകളും ലീച്ചുകളും. ടോറന്റുകൾ വഴി ഒരു ഫയൽ മുഴുവനായി ഡൌൺലോഡ് ചെയ്തതിനു ശേഷം മറ്റുള്ളവർക്ക് അപ്ലോഡ് ചെയ്യുവാനായി നൽകിയിട്ടുണ്ടെങ്കിൽ അതിനെ സീഡുകൾ എന്ന് പറയുന്നു. ഒരു ഫയൽ മുഴുവനായി കമ്പ്യൂട്ടറിലേക്ക് ഡൌൺലോഡ് ചെയ്ത് കഴിഞ്ഞാലുടനെ ഡൌൺലോഡ് ചെയ്യപ്പെട്ട ഫയൽ സീഡ് ചെയ്യാൻ തുടങ്ങുന്നു. ഇങ്ങനെ തന്റെ കമ്പ്യൂട്ടറിലേക്ക് ഡൌൺലോഡ് ചെയ്യപ്പെട്ട ഫയലുകൾ മറ്റുള്ളവരെ അനുവദിക്കുന്ന ഉപയോക്താക്കളെയാണ് സീഡേഴ്സ് എന്ന് പറയുന്നത്. ടൊറന്റുകളുടെ നിലനിൽപ്പ് തന്നെ ഇത്തരം സീഡേഴ്സിനെ അവലംബിച്ചാണ്. ഉപയോക്താക്കൾ ഒരു ഫയലിനെ ഡൌൺലോഡ് ചെയ്തിരിക്കുമ്പോഴുള്ള അവസ്ഥയാണ് ലീച്ചിംഗ്. ഇങ്ങനെ ഡൌൺലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഉപയോക്താവിനെ ലീച്ചർ എന്ന് പറയുന്നു. ലീച്ചിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോഴും മറ്റുള്ള ലീച്ചേഴ്സിന് ഫയൽ പാക്കറ്റുകൾ ഇതുവഴി ഡൌൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. പക്ഷേ ഡൌൺലോഡ് ചെയ്ത് മുഴുവനാക്കിയ പാക്കറ്റുകൾ മാത്രമേ ഇവിടെ നിന്നും ഡൌൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇത് ടൊറന്റ് ഫയലുകളുടെ സ്പീഡ് വർദ്ധിപ്പിക്കുന്നു. ടൊറന്റുകളുടെ ദോഷങ്ങൾ. ടൊറന്റുകൾ ഉപയോഗിക്കുന്നവരുടെ കമ്പ്യൂട്ടറുകളുടെ IP വിലാസങ്ങൾ മറ്റുള്ളവർക്ക് കൂടി അറിയാൻ കഴിയുന്നു. ഈ IP വിലാസങ്ങളെ ദുരുപയോഗം ചെയ്യാൻ സാധിക്കും. ഓപ്പൺ ആയിരിക്കുന്ന പോർട്ടുകൾ വഴി സിസ്റ്റം വൾണറബിൾ ആകാനുള്ള സാധ്യത, ഫേക്ക് ടൊറന്റുകൾ ഉപയോഗിക്കുന്നത് വഴിയുള്ള സമയനഷ്ടവും ബാൻഡ്വിഡ്ത്ത് നഷ്ടവും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കോപ്പിറൈറ്റും നിയമക്കുരുക്കുകളും. ബിറ്റ്ടോറന്റ് ക്ലയന്റുകൾ ഉപയോഗിക്കുന്നത് കൊണ്ട് യാതൊരു വിധത്തിലുള്ള നിയമക്കുരുക്കും നിലവിലില്ല. എന്നാൽ കോപ്പിറൈറ്റുള്ള വസ്തുക്കളാണ് ടൊറന്റുകൾ ഉപയോഗിച്ച് കൂടുതലായും ഡൌൺലോഡ് ചെയ്യുന്നത്. മറ്റേതൊരു ഡൌൺലോഡിംഗ് പോലെയും ഇവ ടൊറന്റുകൾ വഴിയും ഡൌൺലോഡ് ചെയ്യുന്നത് കുറ്റകരമാണ്. എന്നാൽ ചില രാജ്യങ്ങളിൽ ടൊറന്റുകൾ വഴി സിനിമകളും പാട്ടുകളും ഡൌൺലോഡ് ചെയ്യുന്നത് അനുവദിച്ചിരിക്കുന്നു. എന്നാൽ ഇവ അപ്ലോഡ് ചെയ്യുന്നത് വഴി കോപ്പിറൈറ്റുള്ള വസ്തുക്കൾ അനധികൃതമായി മറ്റുള്ളവർക്ക് ഡൌൺലോഡ് ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് നിയമലംഘനമാണ്. പ്രധാനപ്പെട്ട ടൊറന്റ് ക്ലയന്റുകൾ. ഇന്ന് നിരവധി ടൊറന്റ് ക്ലയന്റുകൾ ലോകമൊട്ടാകെയുള്ള ഉപയോക്താക്കൾ ഫയലുകൾ ഡൌൺലോഡ് ചെയ്യുന്നതിനായി ഉപയോഗിച്ചു വരുന്നു. ബിറ്റ്ടോറന്റ് പ്രോട്ടോകോൾ ഡെവലപ്പ് ചെയ്ത ബ്രാം കോഹന്റെ തന്നെ ടൊറന്റ് ക്ലയന്റാണ് ബിറ്റ്ടോറന്റ്. ഇന്ന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ടൊറന്റ് ക്ലയന്റുകളിൽ ഒന്നാണ് ബിറ്റ്ടോറന്റ്. മറ്റൊന്ന് യുടൊറന്റ് ആണ്. ടൊറന്റ് ഫയലുകൾ ഡൌൺലോഡ് ചെയ്തെടുക്കുന്നതിനായി സൗകര്യം ഒരുക്കിത്തരുന്ന നിരവധി വെബ്സൈറ്റുകൾ ഇന്ന് നിലവിലുണ്ട്. ദി പിറേറ്റ് ബേ ഡോട്ട് ഒ ആർ ജി, ടൊറന്റ്സ് ഡോട്ട് കോം മുതലായവയെല്ലാം ടൊറന്റ് ഫയലുകൾ ഡൌൺലോഡ് ചെയ്ത് ഉപയോഗിക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിരിക്കുന്നു. മുൻപ് ഇസോഹൺ ഡോട്ട് കോം എന്ന ടൊറന്റ് ഫയൽ സെർവർ ആയിരുന്നു ഇത്തരത്തിൽ പ്രധാനി. എന്നാൽ അമേരിക്കൻ പകർപ്പവകാശ നിയമപ്രകാരം ഈ സൈറ്റിന്റെ പ്രവർത്തനം അവസാനിക്കപ്പെട്ടു. ഇതുപോലുള്ള കണ്ടന്റ് വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ആദ്യം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്നമർത്തിയേക്ക്.